പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രവാസി ക്ഷേമനിധിയെ കുറിച്ചാണ്. അപ്പോൾ പ്രവാസി ക്ഷേമനിധിയിൽ എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടെന്നും അതുപോലെ പ്രവാസി ക്ഷേമനിധിയിൽ എങ്ങനെ അംഗത്വമെടുക്കാം എന്നതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. എന്നാൽ ആദ്യമായിട്ട് ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 60 വയസ്സിന് ശേഷം പെൻഷൻ ലഭിക്കുന്നതാണ്. ആദ്യം 500, 1000 എന്നീ നിരക്കായിരുന്നു, ഇപ്പോൾ 2000 രൂപയാണ് പെൻഷൻ തുക ലഭിക്കുന്നത്. 18-നും 60 വയസ്സിനും ഇടയിലുള്ള എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും ഈ പെൻഷൻ പദ്ധതിയിൽ അംഗമാവാൻ പറ്റുന്നതാണ്. ക്രമേണ ഈ പെൻഷൻ തുകയും വർദ്ധിക്കുവാനും സാഹചര്യമുണ്ട്. അടുത്തത് കുടുംബ പെൻഷൻ. 5 വർഷം മിനിമം അടച്ച അംഗത്തിന് മരണം സംഭവിക്കുകയോ ചെയ്താൽ കുടുംബത്തിന് 50% പെൻഷൻ തുക ലഭിക്കുന്നതാണ്. അടുത്തത് ഔഷധ പെൻഷൻ. രോഗം മൂലമോ അപകടം മൂലമോ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അംഗത്തിന് 40% വരെ പെൻഷൻ തുക ലഭിക്കുന്നതാണ്. അടുത്തത് മരണാനന്തര ധനസഹായമാണ്. ഇതിൽ അംഗമായിരിക്കുന്ന അംഗത്തിന് മരണം സംഭവിക്കുക ചെയ്താൽ മരണാനന്തര ധനസഹായം ലഭിക്കുന്നതാണ്. അടുത്തത് ചികിത്സാ സഹായം. ചികിത്സാ സഹായം 3 കാറ്റഗറി ആയിട്ടാണ് ഇവർ തിരിച്ചിരിക്കുന്നത്. A, B, C. എ എന്ന് വെച്ചാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, ബി എന്ന് വെച്ചാൽ വിദേശത്ത് നിന്ന് നിർത്തി വന്നവർ, സി എന്ന് വെച്ചാൽ കേരളത്തിന് പുറമെ ജോലി ചെയ്യുന്നവർ. അപ്പോൾ എ കാറ്റഗറിയിൽ പെട്ടവർക്ക്, അതായത് വിദേശത്തുള്ളവർക്ക്, ഗുരുതരമായ രോഗാവസ്ഥയിലുള്ളവർക്ക് 50,000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ്. അതുപോലെ ബി കാറ്റഗറിയിൽ നാട്ടിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ വല്ല രോഗമൂലം ഗുരുതരമായ രോഗം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 30,000 രൂപ വരെ ധനസഹായവും ലഭിക്കുന്നുണ്ട്. അതുപോലെ 2 വർഷമെങ്കിലും മിനിമം അടച്ച പ്രവാസി സുഹൃത്തുക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം ലഭിക്കുന്നുണ്ട്. സ്ത്രീകളായ അംഗത്തിന് പ്രസവാനന്തര ധനസഹായം ലഭിക്കുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങളുമായിട്ടാണ് പ്രവാസി ക്ഷേമനിധി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുക്കാത്ത സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ അംഗത്വത്തിൽ ചേരേണ്ടതാണ്. ഇനി പ്രവാസി ക്ഷേമനിധി എങ്ങനെ നമുക്ക് അംഗത്വമെടുക്കാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് www.pravasikerala.org എന്ന് ടൈപ്പ് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ് പേജിലോട്ട് കടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കാണാം കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ഹോം പേജിലോട്ടാണ് കടന്നിരിക്കുന്നത്. ഇവിടെ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷനുകൾ ഇവിടെ ക്രോസ് ആയിരിക്കുമെന്ന് കാണാം. അതുപോലെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി ഈ ഇടതുഭാഗത്ത് കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഈ സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൺലൈൻ രജിസ്ട്രേഷൻ, ഇൻസ്ട്രക്ഷൻ, ഓൺലൈൻ അപ്ലൈ, ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്, ഓൺലൈൻ ഐഡൻറ്റി കാർഡ്, ഓൺലൈൻ അംശദയം കാർഡ്, ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെയെന്ന് കാണാം. അതിന് താഴെ ഓൾറെഡി രജിസ്റ്റേർഡ് മെമ്പർ എന്നും കാണാം. അപ്പോൾ ആദ്യത്തേത് വന്നത് ഇൻസ്ട്രക്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ കേരളീയ ക്ഷേമ ബോർഡ് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഇത് സംബന്ധമായ ഇൻസ്ട്രക്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് കടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വീണ്ടും ആ പേജിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു പേജ് വരുന്നതാണ്. മുകളിൽ അവരുടെ ഫോൺ നമ്പറുകളും മറ്റുള്ള ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ പോലുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് കടക്കുകയാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ള കൊടുത്ത് നമ്മൾ ഈ സെലക്ട് എന്നുള്ള കൊടുത്ത് കൊടുത്താൽ 3 ഓപ്ഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രവാസി കേരളീയൻ വിദേശം ഫസ്റ്റ് എ, തിരിച്ചു വന്ന പ്രവാസി, അതായത് തിരിച്ചു വന്ന ജോലി നിർത്തി വന്ന പ്രവാസി 1 ഫസ്റ്റ് ബി, പ്രവാസി കേരളീയൻ അതായത് കേരളത്തിന് പുറമെ അതായത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രവാസിയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ കുറച്ച് നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അപേക്ഷയോടൊപ്പം നിർബന്ധമായും താഴെ പറയുന്ന അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകൻ്റെ ഫോട്ടോ, ഒപ്പ്,
മാക്സിമം 50 KB ഫയൽ ടൈപ്പ് വന്നിട്ട് JPG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം രണ്ടാമത്തത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പാസ്പോർട്ടിൻ്റെ പകർപ്പ്, അതായത് പാസ്പോർട്ട് കോപ്പിയിൽ നിങ്ങളുടെ ഒപ്പ് സഹിതം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിന് താഴെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രാബല്യത്തിലുള്ള വിസയുടെ അഥവാ ഇക്കാമയുടെ പകർപ്പ്, നിങ്ങളുടെ ഇക്കാമയുടെ കോപ്പിയിൽ നിങ്ങളുടെ സൈൻ ചെയ്ത പേപ്പറും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിന് നാലാമത്തത് പേയ്മെൻറ്റ് നടത്താൻ വിദേശ ക്രെഡിറ്റ് കാർഡുകൾ അനുവദനീയമല്ല. അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന, അതായത് ഗൾഫിൽ യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ച് നമുക്ക് പേയ്മെൻറ്റ് യൂസ് അനുവദനീയമല്ല. നാട്ടിലുള്ള ലോക്കൽ ബാങ്കോ അതല്ലെങ്കിൽ NRI ബാങ്ക് വെച്ചിട്ടോ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അപ്ലോഡ് ചെയ്യപ്പെടുന്ന പകർപ്പുകളിൽ എന്തെങ്കിലും കൃത്രിമമുള്ളതായി കണ്ടെത്തിയാൽ അംഗത്തിന് പെൻഷൻ ഉൾപ്പെടെ യാതൊരുവിധ ആനുകൂല്യം നൽകുന്നതല്ല. ഹാർഡ് കോപ്പി തപാൽ വഴി അയക്കേണ്ടതില്ല. ഓൺലൈൻ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷന് ശേഷം മാത്രമേ അംഗത്വം രജിസ്റ്റർ ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ കാണിക്കുന്നത് ഡിസ്ട്രിക്റ്റാണ്, അതായത് ജില്ല. നിങ്ങൾ ഏത് ജില്ലയിലാണോ താമസിക്കുന്നത് ആ ജില്ലയുടെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ താലൂക്ക് സെലക്ട് ചെയ്യുക. അതിന് താഴെ വില്ലേജ്, ഏത് വില്ലേജാണ് ആ വില്ലേജ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ഡേറ്റ് അവിടെ കാണിക്കുന്നതാണ്. അപ്ലിക്കൻസ് നെയിം, അവിടെ നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള അതേ പേര് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ മെയിലോ ഫീമെയിലോ ഒന്ന് സെലക്ട് ചെയ്യുക. കർഷകൻ സ്ത്രീയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരും അല്ലെങ്കിൽ അച്ഛൻ്റെ പേരും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത കോളത്തിൽ കാണുന്നതാണ്. ഇനി അടുത്ത കോളത്തിൽ പെർമനൻ്റ് അഡ്രസ്സ് കേരള, നാട്ടിലുള്ള പെർമനൻ്റ് അഡ്രസ്സ് ഏതാണോ അത് തെറ്റാതെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അഡ്രസ്സും പിൻകോഡും അതുപോലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടെലിഫോൺ നമ്പർ അത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ മൊബൈൽ നമ്പർ നിർബന്ധമാണ്. നാട്ടിലുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ചെക്ക് ദിസ് ബോക്സ് പെർമനൻ്റ് അഡ്രസ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള അഡ്രസ്സും ഈ നേരത്തെ കൊടുത്ത അഡ്രസ്സും ഒരേതാണെങ്കിൽ ഈ താണുന്ന ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അഡ്രസ്സ് താഴെ താഴെ വരുന്നതാണ്. ഇനി വല്ല വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിൻകോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് മാൻഡറ്ററി ഒന്നുമല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അത് 14-ാമത്, ഡു യു ഹാവ് വാലിഡ് ഐഡൻറ്റി, അതായത് നോർക്കയുടെ കാർഡ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ നോർക്കയുടെ കാർഡ് ഉണ്ട്, അപ്പോൾ ഞാൻ യെസ് എന്നിവിടെ കൊടുക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതിൽ 15-ാമത്തതിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനടുത്ത് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ നെയിം ഓഫ് പ്ലേസ് ഇഷ്യൂഡ് പാസ്പോർട്ട്, എവിടെ വെച്ചാണ് എവിടെ നിന്നാണോ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് ആ സ്ഥലത്തിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഫോറിൻ കൺട്രി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒക്യുപ്പേഷൻ, അതായത് നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് കൊടുക്കാം. അടുത്ത കോളത്തിൽ നിങ്ങൾ ഏത് ഭാഗത്താണോ ജോലി ചെയ്യുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ സിറ്റി, നിങ്ങൾ ജോലി ചെയ്യുന്ന സിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക. 18-ാമത്, ഇൻ കേസ് ഓഫ് എനി പ്രീ എംപ്ലോയ്മെൻറ്റ് സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അവിടെ ഇത് മാൻഡറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാമെന്നുള്ളൂ. പിന്നെ ഡേറ്റ് ഓഫ് റെസിഡൻസ്, ഇഫ് യു ആർ സ്റ്റേയിങ്, ഈ ചുവന്ന സ്റ്റാർ ഉള്ളത് മാത്രമാണ് മാൻഡറ്ററി ഉള്ളൂ. അപ്പോൾ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതിന് താഴെ ഇനി 21-ാമത്തെ നമുക്ക് നോക്കാം. വിസ നമ്പർ ഡേറ്റ് എന്നെല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വിസ നമ്പർ ഉദ്ദേശിക്കുന്നത് സൗദി അറേബ്യയിലുള്ളവരാണെങ്കിൽ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ള രാജ്യത്ത് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ വർക്ക് പെർമിറ്റിൻ്റെ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി വിസയുടെ ഡ്യൂറേഷൻ, അതായത് എന്നാണ് വിസ എക്സ്പയർ ആവുന്നത്, ഇക്കാമ എക്സ്പയർ ആവുന്നത്, ആ ഡേറ്റും കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നെയിം ഓഫ് ദ കൺട്രി ഇഷ്യൂഡ്, ഏത് ഇവിടെ നിന്നാണോ നിങ്ങൾ ഈ വിസ ഇഷ്യൂ ചെയ്തത് ആ രാജ്യത്തിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക.
അടുത്ത് കാണുന്ന കോളത്തിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഭാഗത്തുള്ള അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആപ്ലിക്കൻ്റ് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എസ് എസ് എൽ സി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ മറ്റുള്ള എല്ലാ ഡിപ്ലോമ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ കാണുന്ന കോളത്തിൽ റിലീജിയൻ കാസ്റ്റ് സെലക്ട് ചെയ്യുക. അതിന് താഴെ കാണുന്ന മെരിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾ സിംഗിളാണോ മാരീഡാണോ എന്ന് സെലക്ട് ചെയ്യുക. 23-ാമത്തേതിൽ നിങ്ങൾക്ക് നോ എന്ന് സെലക്ട് ചെയ്യാം. അതായത് നിങ്ങൾ യെസ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ, അതിന് താഴെ കാണുന്ന വെതർ ഇത് ആപ്ലിക്കൻ്റ് ഈസ് മെമ്പർ എനി അതർ വെൽഫെയർ ഫണ്ട് ബോർഡ്, നിങ്ങൾ വല്ല വേറെ ഏതെങ്കിലും വെൽഫെയർ ബോർഡിൽ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നോ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആർ യു വർക്കിംഗ് അബ്രോഡ്, നമ്മൾ അതിന് താഴെ കാണുന്നത് നമുക്ക് നോ സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വല്ല അഡീഷണൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 25-ാമത്തെ കോളത്തിൽ നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എൻ്റർ കൊടുക്കാം. അതിന് താഴെ കാണുന്ന കോളത്തിൽ നോമിനിയുടെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട നോമിനിയുടെ പേര്, വയസ്സ്, റിലേഷൻ എന്താണെന്ന് സെലക്ട് ചെയ്യുക. ഫാദറോ മദറോ ബ്രദറോ ഇനി വൈഫാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ഏതർ നോമിനി എന്നുള്ളിടത്ത് യെസ് ആണെങ്കിൽ നോ എന്ന് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഫ് നോമിനി പെർസെൻറ്റേജ് ബെനിഫിറ്റ്, ഈ പെൻഷൻ്റെ ബെനിഫിറ്റ് എത്ര ശതമാനമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. 100 ആണെങ്കിൽ 100 കൊടുക്കാം, അല്ല 50 ആണെങ്കിൽ 50 എന്ന് കൊടുക്കാം. അങ്ങനെയെല്ലാം നമുക്ക് നോമിനി ഡീറ്റെയിൽസ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അത് മിനിമം സൈസ് 50 KB ആണ് വേണ്ടത്. അത് JPG ഫോർമാറ്റിലുള്ള ഫയലാണ് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സിഗ്നേച്ചർ ഉൾപ്പെടെയുള്ള ഇതേപോലെ 50 KB ഉൾപ്പെട്ട ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്ത പേപ്പറും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് താഴെ കാണുന്നതിൽ പാസ്പോർട്ട് കോപ്പി എന്നുള്ളിടത്ത് ഏജ് പ്രൂഫ്, അതും ഇതുപോലെ ചൂസ് ഫയൽ എന്ന് കൊടുത്ത ശേഷം നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും വരുന്ന ഒരു ഫോട്ടോയിൽ, ഫോട്ടോ കോപ്പിയിൽ സിഗ്നേച്ചർ ഉൾപ്പെടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതും ഇതുപോലെ 150 KB JPG മറ്റുള്ള ഇവിടെ ഫോർമാറ്റ് ഏതെല്ലാം വേണമെന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിലുള്ള ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അതിന് താഴെ കറണ്ട് വാലിഡ് വിസ ഇക്കാമ കോപ്പി. അപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നിങ്ങളുടെ ഇക്കാമയുടെ കോപ്പിയിൽ സിഗ്നേച്ചർ ഉൾപ്പെടുത്തി ഇത് ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 15 ദിവസത്തിനകം നിങ്ങൾക്കിതിൻ്റെ കൺഫർമേഷൻ വരുന്നതാണ്. 215 രൂപ സർവീസ് ചാർജ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കൺഫർമേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴി അംശാദായം അടച്ചു തുടങ്ങാൻ കഴിയും. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഓൺലൈൻ വഴി എങ്ങനെ അംശാദായം അടക്കാമെന്നതിനെക്കുറിച്ച്. ഈ ലിങ്കിൽ കയറി നോക്കിയാൽ അത് എങ്ങനെ അടക്കാമെന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്നാൽ അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ഗുഡ് ബൈ.